നമസ്കാരം, ഞാൻ ഡോക്ടർ നീരാഞ്ജന, ശിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ. നമ്മുടെ വീടുകളിലൊക്കെ ഒരു 45 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ അമ്മമാരെയൊക്കെ നോക്കി കാണാൻ പറ്റും. അവർക്ക് പണ്ടത്തെ അത്ര എനർജി ഉണ്ടാവില്ല ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അവർക്ക് ഉറക്കക്കുറവ് തോന്നുക, ആകെ മൊത്തം ക്ഷീണം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം, ഇതെല്ലാം ഒരുപക്ഷെ അവർക്ക് ആർത്തവിരാമം എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും. ആർത്തവിരാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്നൊരു കണ്ടീഷനാണിത്. ഇത് ഒരിക്കലും ഒരു അസുഖമല്ല, നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. എല്ലാ സ്ത്രീകളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓവറീസ് ഉണ്ട്. ഈ രണ്ട് ഓവറീസിലും ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പീരീഡ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. ഈ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആർത്തവിരാമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രെഗ്നൻറ്റും ആവില്ല. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. നമുക്ക് ആർത്തവിരാമം നടക്കുന്നതിൻ്റെ ഒരു രണ്ടോ അല്ലെങ്കിൽ 4 വർഷം മുമ്പ് തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെതായ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ ആർത്തവിരാമത്തിന് മുന്നേ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പീരീഡ്സ് ഇറഗുലർ ആയേക്കാം. ഇപ്പോൾ നോർമൽ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയാം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു മെനോപോസ് എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പീരീഡ്സിൻ്റെ ഫ്ലോ കുറഞ്ഞു വരാം. ചിലപ്പോൾ നമുക്ക് 7 ദിവസമുള്ള പീരീഡ്സ് അല്ലെങ്കിൽ 5 ദിവസമുള്ള പീരീഡ്സൊക്കെ 1-2 ദിവസത്തേക്കായിരിക്കും. അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ടാവും. നമ്മൾ മെനോപോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല ചൂടായിരിക്കുള്ളൂ. ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവരുടെ ബോഡി നല്ല ചുട്ടുപൊള്ളുന്ന പോലെ ആയിരിക്കും അനുഭവപ്പെടുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പ് അനുഭവപ്പെട്ടേക്കാം, അവർക്ക് മുടികുഴിച്ചിൽ അനുഭവപ്പെട്ടേക്കാം, ചിലപ്പോൾ തൈറോയിഡിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം, വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നേക്കാം. അതുപോലെ തന്നെ അവർക്ക് യൂറിനൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാത്ത പോലെ ആയിരിക്കും ഉണ്ടാവുക, പെട്ടെന്ന് യൂറിൻ പോകുന്ന പോലെ ഉണ്ടാകും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ സ്കിന്നിൽ വരുന്ന മാറ്റം, സ്കിന്നൊക്കെ ഡ്രൈ ആകും, ചിലപ്പോൾ നിപ്പിൾസൊക്കെ ക്രാക്കായി പൊട്ടിയ പോലെ ഉണ്ടാകും. പിന്നെ അവർക്ക് സെക്ഷൽ ഡിസയറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കുറഞ്ഞു വരും. അതുമാത്രമല്ല, നമ്മൾ സെക്ഷൽ കോണ്ടാക്റ്റിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വൈറ്റിഷ് ഡിസ്ചാർജ് ഉണ്ടാകും, ജോയിൻറ്റ് പെയിൻ അനുഭവപ്പെട്ടേക്കാം, അവരുടെ ബോൺസും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആവുന്ന പോലെ തോന്നിയേക്കാം, ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ടുണ്ടായേക്കാം, എവിടെയെങ്കിലും തട്ടിയാലൊക്കെ പെട്ടെന്ന് എല്ല് പൊട്ടുന്ന പോലെ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ അവർക്ക് എപ്പോഴും തനിച്ചായ പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക, വിളർച്ച അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമുക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. ഇതെല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് ഇമോഷണലി വീക്കായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ അവർ കരയും. പിന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നും, എനിക്ക് പണ്ടത്തെ അത്രയും ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ടത്തെ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർക്കും തോന്നും. നമ്മൾ ഈ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടത് ഇമോഷണലിയുള്ള സപ്പോർട്ട് തന്നെയാണ്. അവരെ നമ്മൾ ഒരിക്കലും തനിച്ചായി പോയെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അവരെപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആക്കി വെക്കണം. കാരണം ഈ ഒരു സമയത്ത് ഇമോഷണലി വീക്കായതുകൊണ്ട് തന്നെ ഡിപ്രഷൻ പോലത്തുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെപ്പോഴും നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആക്കി വെക്കണം. കാരണം കൗൺസിലിംഗ് ആണെങ്കിലും സൈക്കോളജിക്കൽ ഒരുപാട് ഫാക്ടേഴ്സ് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും അവർക്ക് കൊടുക്കേണ്ടത് മെൻ്റലി ഒരു സപ്പോർട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ആ സമയത്ത് ഒരു ബോഡി ഷേമിംഗ് ചെയ്യാൻ പാടില്ല. കാരണം ചില ആൾക്കാരുടെ സമയത്ത് ഈ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മെലിയാം, ചിലപ്പോൾ തടിക്കാം. അപ്പം നമ്മൾ ആ സമയത്ത് ഒരിക്കലും ഒരു ബോഡി ഷേമിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ പാർട്ണർ ആണെന്നുണ്ടെങ്കിലും സെക്ഷൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാതെ വേണം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഇത് അനുഭവിക്കുന്നുണ്ട്, എല്ലാ സ്ത്രീകളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. പിന്നെ ആ സമയത്ത് നമ്മൾക്ക് എൻഡോമെട്രോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലത്തെ കംപ്ലയിൻസോ ഓവറിയൻ സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം നല്ലതായിരിക്കും. കാരണം നമ്മൾ ആ ഒരു മെനോപോസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഹെവി ബ്ലീഡിങ്ങും അതുപോലെ തന്നെ അതുപോലെ വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്ന് നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യണം നല്ലതായിരിക്കുള്ളൂ. പിന്നെ കടുത്ത മലബന്ധമൊക്കെ അനുഭവിക്കുന്ന ഒരു പീരീഡാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടേക്കാം, വയറുവേദന അനുഭവപ്പെട്ടേക്കാം തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. മുടി കൊഴിച്ചിലൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് മുടിയൊക്കെ കൊഴിയുകയാണല്ലോ എന്ന്. അത് മാത്രമല്ല, കൂടുതൽ സ്ത്രീകൾക്കും ഒരു പീരീഡ്സ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫെർട്ടിലിറ്റി പീരീഡ് നിന്നാലും അവർക്ക് മെൻ്റലി ഒരുപാട് വീക്കാവും. ചില കേസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 40 വയസ്സിന് അല്ലെങ്കിൽ 35 വയസ്സാകുമ്പോഴേക്കും അവർക്ക് മെനോപോസ് ആവുന്നൊരവസ്ഥ. ഈ ഒരു കണ്ടീഷൻ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നോർമലായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകളും അവരുടെ ഫാമിലി പ്ലാൻ തുടങ്ങുന്നത് തന്നെ ആഫ്റ്റർ 30+ ആയിരിക്കുള്ളൂ. കാരണം അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ സെറ്റിൽ ആവുന്നത് ആ ഒരു ടൈമിലായിരിക്കുള്ളൂ. ആ ഒരു സമയത്തൊക്കെ അവർക്ക് മെനോപോസ് ആയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു മെനോപോസ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ടൈമിൽ ബോൺസ് സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിനും തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുക നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാം. കാരണം ചെറിയ മത്സ്യത്തിലൊക്കെ ഒരുപാടായിട്ട് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ ചാളായില ചൂരൊക്കെ കഴിക്കാം, പാല് കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ കഴിക്കാം. പക്ഷേ ഇത് അമിതമാവാനും പാടില്ല. കാരണം കൊളസ്ട്രോളും ഹാർട്ട് കംപ്ലയിൻസും വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണിത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവരെ ഹെൽത്തിന് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ്
ഈസ്ട്രജൻ, ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഒരുപാട് ദോഷമായിട്ട് തന്നെ ബാധിക്കും. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ നട്ട്സ് ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെൻ്റലിയുള്ള സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പം ആ സമയത്ത് അവരെ എൻഗേജഡ് ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാം, കാരണം ഗ്യാസ് ട്രബിളിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വയറിലെ സ്തംഭനം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. പിന്നെ നമുക്ക് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പാടില്ല, കാരണം നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാരയുടെ അളവ്, ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ നമുക്ക് ബി പിയും അതുപോലെ തന്നെ ഷുഗറൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളൊരു പ്രായമാണത്. നിങ്ങളതൊക്കെ മാക്സിമം കുറയ്ക്കണം. പിന്നെ നമുക്ക് യോഗ, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുള്ളൂ. പിന്നെ റെഗുലറായിട്ടുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം സ്ട്രെസ് കാരണം കൊണ്ടും അതുപോലെ നമ്മൾ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും കൊണ്ടൊക്കെ ആ ഒരു സമയത്ത് ഉറക്കം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഇന്ന് ഹോമിയോപ്പതി വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഈ ആർത്തവ വിരാമത്തിലൂടെ പോകുന്ന സ്ത്രീകൾക്ക് ലഭ്യമാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.